ഹലോ ഡിയേഴ്സ്, ഷിഗാസ് മമ്മി വേൾഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, പനീർ ബട്ടർ മസാല. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിലേക്ക് പോകാം. അതിനായി നമുക്ക് ആദ്യം പനീർ ബട്ടർ മസാല ഗ്രേവി തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് സ്പൈസസ് ഓരോന്നും ചേർത്ത് കൊടുക്കാം. ആദ്യം കറുകപ്പട്ട ഒരു രണ്ട് പീസ് ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു തക്കോല ആഡ് ചെയ്യാം. ഒരു അഞ്ച് ഏലക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് കറുകപ്പട്ടയുടെ ഇല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് പച്ചിലയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആറ് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർക്കാം. ഒരു വലിയ സവാളയും ഒരു പച്ചമുളകുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. സവാളയൊന്ന് വഴന്ന് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് കാഷ്യൻ നട്ട് ആഡ് ചെയ്യാം. ഇവിടെ ഞാനൊരു 20 എണ്ണമാണ് കാഷ്യൻ നട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 4 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇവിടെ ഞാനൊരു പഴുത്ത 5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി എല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലുള്ള ഈ കറുകപ്പട്ടയും അതിൻ്റെ ഇലയും തക്കോലവും എടുത്ത് മാറ്റുന്നുണ്ട്. ഒരു ടേസ്റ്റ് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഒരു ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിവെക്കാം. അടുത്തതായി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ കരിയാതിരിക്കാൻ വേണ്ടിയാണ് ഇതിനോടൊപ്പം ഒരല്പം എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എണ്ണ ഏതായാലും കുഴപ്പമില്ല. ഇനി ഇത് ചൂടായ ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും 2 പച്ചമുളകും അരിഞ്ഞത് കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം.
ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന ഗ്രേവി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായി കുറുകി വന്നിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് നമുക്ക് പനീർ ആഡ് ചെയ്യാം. ഇവിടെ ഞാനൊരു 280 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് നമ്മൾ ആദ്യം കുറച്ച് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യം നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം ഞാനിവിടെ ഒരു 25 ഗ്രാം ബട്ടർ കൂടി ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതോടൊപ്പം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തതായി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി ഈ റെസിപ്പിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ഇതുപോലെ നമ്മുടെ കയ്യിലെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ക്രീം ആഡ് ചെയ്തിട്ട് നമ്മൾ അധികം നമ്മൾ തിളപ്പിച്ചെടുക്കരുത്, പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഞാൻ കുറച്ച് മല്ലിയില മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.